അച്ഛന്മാരെ, ചൂണ്ടക്കാരല്ല, കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന ആറ്റുവാള സീസൺ വീണ്ടും എത്തിയിരിക്കുകയാണ്. സീസൺ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ചൂണ്ടക്കാർക്കാർക്കും വെറുതെയിരിക്കാനായിട്ട് കഴിയില്ല. കടലിലെയും ആറ്റിലെയും കായലിലെയും മറ്റെന്ത് മീനുകളെയും നമുക്ക് എപ്പോ വേണേലും പോയി പിടിക്കാം. പക്ഷേ ഈ ആറ്റുവാളകളുടെ കാര്യത്തിൽ മാത്രം അത് നടപ്പില്ല. സീസൺ സമയത്ത് മാത്രം അടിക്കുന്ന മീനുകളാണ് ഈ ആറ്റുവാളകള്. സീസൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മഷിയിട്ട് നോക്കിയാൽ പോലും ഒരാറ്റുവാളയെ പോലും കാണാൻ പോലും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ചൂണ്ടക്കാരെല്ലാം ആറ്റുവാള അടി തുടങ്ങുമ്പോൾ തന്നെ ചൂണ്ടയായിട്ട് ഇറങ്ങുന്നത്. പണ്ട് കാലത്തൊക്കെ ചാളപ്പീസ് ഉപയോഗിച്ചാണ് ഈ ആറ്റുവാളകളെ ചൂണ്ടക്കാർ അടിച്ചു കയറ്റിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ കാലമൊക്കെ കഴിഞ്ഞു. ചാളപ്പീസില് എണ്ണത്തിൽ കുറച്ച് ആറ്റുവാളകളെ മാത്രമേ പിടിക്കാനായിട്ട് കഴിഞ്ഞിരുന്നുള്ളൂ. സ്പൂളോറിന്റെ വരവോടെയാണ് ഈ ആറ്റുവാള പിടുത്തത്തിൽ വിപ്ലവം തന്നെ സൃഷ്ടിക്കപ്പെട്ടത്. കേരളത്തിൽ ഇത് ഇറങ്ങിയതിന് ശേഷം കയറിയ ആറ്റുവാളയ്ക്ക് കൈയും കണക്കുമില്ല. കായലിലാണെങ്കിലും ആറ്റിലാണെങ്കിലും കനാലിലാണെങ്കിലും തോട്ടിലാണെങ്കിലും ഒരുപോലെ തന്നെ സ്പൂളൂറുകള് മാരക റിസൾട്ടാണ് ഈ ആറ്റുവാളകൾക്ക്. ആറ്റുവാളകള് പക്ക പ്രെഡേറ്റേഴ്സ് ആണ്. വയമ്പ്, പരള്, തൂളി പോലുള്ള മീനുകളെ എപ്പോഴും ആക്രമിച്ച് കഴിക്കാനാണ് ഇവർക്ക് ഇഷ്ടം. രാവിലെ സമയമൊക്കെ ആവുമ്പോൾ പരലുകളൊക്കെ ജീവനം കൊണ്ട് പായുന്ന കാണാം ഈ പ്രദേശത്തൊക്കെ. ആറ്റുവാളകള് അവരിട്ട് ഓടിക്കുന്നതാണ് അടിക്കാനായിട്ട്. നമ്മുടെ ചൂണ്ടക്കാരറിയുന്ന സ്പൂളൂറുകളുടെ ആക്ഷനും ഈ ആറ്റുവാള ആഹാരമാക്കുന്ന തൂളി, വയമ്പ്, പരള് പോലുള്ള മീനുകൾ വെട്ടിവെട്ടി വരും പോലെ തന്നെയാണ്. ഗോൾഡൻ സ്പൂളൂറുകളുടെ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഇതുപോലത്തെ സിൽവർ സ്പൂളൂറുകളാണ് ചൂണ്ടക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നത്. കലക്കവെള്ളത്തിലും മാരക റിസൾട്ടാണ് ഈ സിൽവർ സ്പൂളൂറുകൾക്ക്. നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സ്പൂൺ വെച്ചും നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഈ സ്പൂളൂറുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിന്റെ ഹുക്കുകളെല്ലാം ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വെയിൽ ശരിക്കും കൂടിയിട്ടുണ്ട്. ഈ സമയത്തൊന്നും ആറ്റുവാളകള് വെള്ളത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് കളിക്കത്തില്ല. രാവിലെ സമയത്താണ് വെള്ളത്തിന്റെ മുകൾ ഭാഗത്ത് ആറ്റുവാളയുടെ കൂടുതൽ ആക്ടിവിറ്റി കാണുന്നത്. ചിതമ്പലുകൾ തീരെ ഇല്ലാത്തതുകൊണ്ട് ഈ ആറ്റുവാളകൾക്ക് ചൂടൊട്ടും താങ്ങാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ വെയിൽ കൂടി ഉച്ചസമയമായി കഴിയുമ്പോൾ കൂട്ടത്തോടെ തന്നെ ആറ്റുവാളകളെല്ലാം വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് പോകും. പിന്നെ വളരെ അടി കിട്ടണമെങ്കിൽ അടിത്തട്ടിനോട് ചേർന്ന് തന്നെ നമ്മുടെ സ്പൂളൂർ റിട്രീവ് ചെയ്തെടുക്കണം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഉടക്കുള്ള സ്പോട്ട് ആണെങ്കിൽ അടിത്തട്ടിനോട് ചേർത്ത് നമുക്ക് സ്പൂളൂർ വലിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ തന്നെ അത് ഉടക്കി പോവും. എന്തായാലും നമ്മളിപ്പോ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന കായലിന്റെ ഈ ഭാഗത്ത് ഉടക്കിന്റെ ഒരു പ്രശ്നമേ വരുന്നില്ല. എത്ര ഡെപ്തിൽ വലിച്ചെടുത്താലും ഇവിടെ ഉടക്കുകയില്ല. അങ്ങനെ ഇവിടുന്ന് ആദ്യത്തെ വാള കയറാനുള്ള നമ്മുടെ കാത്തിരിപ്പ് അതേസമയം ഒന്നും നീണ്ടു നിന്നില്ല. അഭിയേട്ടനാണ് ആദ്യത്തെ വാളേനെ അടിച്ചു കയറ്റിയിരിക്കുന്നത്. ഫസ്റ്റ് വാള കയറിയതോടുകൂടി നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഫുൾ ആവേശത്തിലായിരിക്കുകയാണ്. അത് ഈ വാള പിടിക്കാൻ പോകുന്നവർക്കറിയാം. ആദ്യത്തെ വാള കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചറവറ അടിച്ച് കയറിക്കോളും. വാള എപ്പോ അടിക്കും, എങ്ങനെ അടിക്കും എന്ന് നമുക്ക് ഒട്ടും പിടിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പൂളൂർ വെള്ളത്തിലുള്ളപ്പോൾ നമ്മൾ എല്ലാരും ഫുൾ അലർട്ടായിട്ട് നിൽക്കണം. ചിലപ്പോൾ നമ്മുടെ സ്പൂളൂർ വീണ് റിട്രീവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവന്മാര് കയറി അടിച്ചെന്ന് വരും. ചില സമയങ്ങളിൽ സ്പൂളൂർ നമ്മൾ റിട്രീവ് ചെയ്ത് നമ്മുടെ തൊട്ടടുത്ത് എത്തുമ്പോഴായിരിക്കും അവന്മാര് കയറി അടിക്കുക. ഹുക്കപ്പിന്റെ ടൈമിംഗിലാണ് ഈ ഫിഷിംഗ് മെത്തേഡിന്റെ വിജയിക്കുന്നത്. മീനടിച്ചു കഴിഞ്ഞാൽ നല്ല പവർഫുൾ ഹുക്കപ്പ് തന്നെ കൊടുത്തോളണം. പിന്നെ ഇതിൽ വരുന്ന ഹുക്കുകളെല്ലാം നല്ല എക്സ്ട്രാ ഷാർപ്പാണ്. മീനിന്റെ വായിൽ തന്നെ അത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. മീനിന്റെ ശരീരമായിട്ട് എവിടെ കോൺടാക്ട് വന്നാലും അവിടെ തുളഞ്ഞേറി ലോക്കായിക്കോളും. പിന്നെ അവന്റെ വായിലെല്ലാം ഹുക്ക് കുടുങ്ങിയതെങ്കിൽ കരയിൽ കയറ്റാനായിട്ട് നല്ല പാടുപെടേണ്ടി വരും. മച്ചന്മാരെ, അങ്ങനെ ഒരു കൊമ്പൻ വീണിരിക്കുകയാണ്.